ഓട്ടം മുഴുവൻ അവിടെയാ. എവിടെ കിടക്കുക? എവിടെയാ? എവിടെ എത്ര ദൂരെ പോയാലും ചിന്തയും അലലൂയ നോട്ടവും മുഴുവൻ ഏത് ഫലത്തിലാ? ഏത് ഫലത്തില? തുടരുതെന്ന് പറഞ്ഞതല്ല. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, പിള്ളേരെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നീ ഇവിടെ വെച്ചിട്ട് പോവുക, തുടരുതെന്ന് പറഞ്ഞാൽ അലലൂയ, തുടരുതെന്ന് പറഞ്ഞാ മതി. അലലൂയ, ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് നന്നായിട്ട് സൂക്ഷിക്കണമെന്നെങ്കിൽ തുടരുതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അലലൂയ, വൈകിട്ട് വരുന്നതുവരെ അതിന് ചുറ്റുമായിരിക്കും. അലലൂയ, ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുക, അങ്ങോട്ട് പോകുമ്പം നോക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കും. അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അതിന് ചുറ്റും കിടങ്ങും. എന്നിട്ട് വന്ന ഉടനെ പറയാം, അപ്പാ എന്തോ അതിനകത്ത്, എന്തിനാ തുടരുതെന്ന് പറഞ്ഞേ, എന്തോ അതിനകത്ത്. അല്ലെങ്കിൽ ചില പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ കാണേയുമില്ല, തൊടയുമില്ല, അല്ലെങ്കിൽ വാതിൽ അങ്ങോട്ട് അടയ്ക്കേണ്ട താമസം, അല്ലെ ഇതും പൊക്കിയെടുത്തോണ്ട് ഓടും റൂമിനകത്ത്. അല്ലെ, ശ്രോത്രം, അവിടെ ചെന്ന് കംപ്ലീറ്റ് പൊളിച്ചടുക്കിയിട്ട് അതുപോലെ പൊതിഞ്ഞ് അവിടെ കൊണ്ടുവയ്ക്കും. അല്ലെ, എന്നിട്ട് പറയും, ഞാൻ തൊട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ശ്രോത്രം, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാല. അല്ലെ, ഞായറാഴ്ച ഇവിടെ ഒന്നും വലിയ തീരുമാനം എടുത്ത കിട്ടലൊക്കെ പോവുക, തൊടയുമില്ല, കാണയുമില്ല. അല്ലെ, സഭ വിട്ട് അകത്തോട്ട് അല്ലൊരു ഇറങ്ങി ഉടനെ ഓടുന്നത് അങ്ങോട്ടാണ്. അല്ലൂയ്യ, എന്നിട്ട് ഞായറാഴ്ച വന്നിട്ട് പറയും, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശു. കർത്താവേ, ഇന്നലെ വരെ ചെയ്തതെല്ലാം മറക്കണേ. അല്ല, ലോകമെനിക്കു വേണ്ട, ഞാൻ തൊടില്ല, ഞാൻ തൊട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പൊളിച്ചടുക്കിയിട്ടാ വന്നേ. അല്ലൂയ്യ, ശനിയാഴ്ച വരെ പൊളിച്ചടുക്കിയിട്ടാ വന്നേ. അല്ലൂയ്യ, ഞായറാഴ്ചത്തെ പാട്ട്, ലോകമെനിക്കു വേണ്ട, എപ്പോഴത്തേക്കാ? മൂന്ന് മണിക്കൂർ ലോകവും വേണ്ട, അല്ലെങ്കിൽ ഇമ്പവും വേണ്ട, മൂന്ന് മണിക്കൂർ കൊണ്ട് സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചും വരണം. അല്ലൂയ്യ, അവിടെ ഇരിക്കുകയും വേണ്ട. അല്ലൂയ്യ, ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് സ്വർഗം വരെ പോയിട്ട് തിരിച്ചു വരും. അല്ലൂയ്യ, എന്തിലേക്കാ? ലോകത്തിലേക്കാ. അല്ലൂയ്യ, അവളുടെ അകത്ത് മോഹം കിടക്കുക. എന്തിന്റെ മോഹം കിടക്കുക? എന്തിന്റെ മോഹം കിടക്കുക? കർത്താവ് എപ്പോ തുടരുതെന്ന് പറഞ്ഞുവോ, തിന്നരുതെന്ന് പറഞ്ഞുവോ, ഹവ്വ പറയുവാണ് കാണാൻ ഭംഗിയുള്ളത് അല്ലേ? പറഞ്ഞു വായിച്ചേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ഇതാരാ പറയുന്നേ? ഇതാരാ പറയുന്നേ? ഹവ്വ ആരാ പറയുന്നേ? ഹവ്വ പറയുക, പറഞ്ഞേ. കാണാൻ ഭംഗിയുള്ളതും, കാണാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അതിനു മുമ്പ് പിശാച ഉള്ളോട് പറയുകയാണ്, എന്താ പറയുന്നേ? പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ മരിക്കില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി, ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന്. ദൈവത്തെ പോലെയാകും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയൊരു വഞ്ചന നോക്കി. ഹല്ലേലൂയ, ആരാ വന്ന് പറയുന്നേ? ആരോടാ പറയുന്നേ? എന്തുകൊണ്ട് പിശാച് പറയുന്നില്ല നീ എന്നെ പോലെ ആകുമെന്ന്? എന്താ പറയാത്തെ? സ്തോത്രം ഇല്ലേ? ആരാ പിശാചല്ലേ വന്നേ? ഹല്ലേലൂയ, ആണോ? ആരും മിണ്ടുന്നില്ല. പിശാച് പറയ, അല്ലൊരു സാധനം പറയും, ഞങ്ങളെ പോലെ ആകേണ്ടതിന് എന്ന് അല്ലേ പറയണ്ടേ? എന്റെ കൃപതരം അങ്ങനെയല്ലേ പറയണ്ടേ? അല്ലൊരു ഇതിന് പകരം പിശാച് പറയുക, ആരെ പോലെ ആകേണ്ടതിന്? ഹല്ലേലൂയ, ആരെ പോലെ ആകേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിശാചിനെ പോലെ ആകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ അല്ലെലൂയ്യ, അവ പറയോ, അവ ഇത് പറിച്ചു തിന്നോ, തിന്നോ. സ്തോത്രം, അല്ലെലൂയ്യ, അല്ലെലൂയ്യ. പിശാചി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എടാ ഞാൻ തന്നതാന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു തിന്നോ, തിന്നോ. എന്തെങ്കിലും നിങ്ങൾക്ക് നന്മ കൊണ്ട് തന്നിട്ട് പിശാചി പറയുക, ഇത് എന്റെ വക ഗിഫ്റ്റാന്ന് പറഞ്ഞ നിങ്ങൾ കാല് മടക്കി അടിച്ചിട്ട് ഒരു ഓർഡറാന്ന് പറയും ഇല്ലേ? പറയോ ഇല്ലേ? പക്ഷെ എന്തോ പറയും, എന്തു പറയും? ഇത് ദൈവം തന്ന നന്മയാ, ഇത് ദൈവം തരുന്ന വഴിയാ, ഇത് ദൈവം തരുന്ന അനുഗ്രഹമാ, ഇത് ദൈവം തരുന്ന സുഖമാ. ഓ, നീ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവനല്ല, ഇങ്ങനെയൊന്നും കഴിഞ്ഞു പോകേണ്ടവനല്ല, നീ ഇങ്ങനെ ആത്മീയ ജീവിതം നയിച്ചു ഭയങ്കര ഭക്തനായൊന്നും നടക്കേണ്ടതല്ല, ഇത് ദൈവം തന്നതല്ലേ, ദൈവം ഉണ്ടാക്കിയതല്ലേ. കുടിയന്മാരെല്ലാം പറയുന്ന, കള്ളടിക്കുന്നവരെല്ലാം പറയുന്ന, ദൈവം ഉണ്ടാക്കിയവനെയല്ലേ, അതിൽ നിന്നല്ലേ ചെത്തി തരുന്നേ, ദൈവം ഉണ്ടാക്കിയ ഗോതമ്പല്ലേ,
അതിൽ നല്ല ബിയർ ഉണ്ടാക്കുന്നേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിശാച് ഒരിക്കലും നിന്റെ മുമ്പിൽ വന്ന് ഞാൻ തരാന്ന് പറയല. അവൻ പറയും ഇത് ദൈവത്തിൽ നിന്നാന്ന് പറയും, ഇത് ദൈവം തരുന്ന സുഖമാന്ന് പറയും, ദൈവം ഒരുക്കിയ വഴിയാന്ന് പറയും, ദൈവം തരുന്ന അനുഗ്രഹമാന്ന് പറയും. നിന്നെ പരീക്ഷയിൽ അകപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, നിന്നെ മോഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പിശാച് ഒരിക്കലും, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നേരിട്ട് വന്ന് പിശാച് എന്ന് പറയല. അവയോട് പറയുക, ഹല്ലേലൂയ, ദൈവത്തെ പോലെയാകും. അല്ലെങ്കിൽ അവരറിയുന്നില്ല അവർ ഇപ്പോൾ ദൈവത്തെ പോലെയാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാനും നീയും അറിയുന്നില്ല ഇപ്പോൾ ഞാനും നീയും അനുഭവിക്കുന്ന സന്തോഷം പുറത്തുള്ള ഒരു മനുഷ്യനും അനുഭവിക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ, ഞാൻ എന്റെയും നിന്റെയും വീട്ടിനകത്തുള്ള സന്തോഷം പുറത്തൊരുത്തനും ഇല്ല. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഹല്ലേലൂയ, പുറത്തുനിന്ന് കിട്ടുന്ന സന്തോഷമല്ല. ഇതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്, ഹല്ലേലൂയ, ഇതിനകത്ത് നന്മയുണ്ട്. ഇതിനകത്ത് തന്നെ നാം, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടവരായി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഹല്ലേലൂയ പിശാച് വന്നിട്ട് പറയാ ഇതൊന്നും പോരാ, ഹല്ലേലൂയ, പുറത്ത് ഇതിനേക്കാൾ വലുതുണ്ട്, കാണാൻ ഭംഗിയുള്ളതുണ്ട്, കാണാൻ നന്മയുള്ളതുണ്ട്, തിന്നാൻ രുചികരമായതുണ്ട്. ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ പിശാച് കൊണ്ട് കാണിക്കുന്ന നന്മകൾ, ഹല്ലേലൂയ, അത് പിശാചിനെ പോലെ നിന്നെ മാറ്റുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ, എത്ര പേർക്ക് അതിന് ഞാൻ പറയുന്ന മനസ്സിലാകുന്നു? നീ ഇന്ന് ദൈവത്തിന്റെ കൃപയ്ക്കകത്ത. നമുക്ക് ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു മകൻ, സമ്പന്നനായ അപ്പന്റെ മകൻ, ഹല്ലേലൂയ, അവൻ എന്തോ ആവശ്യപ്പെടുന്നേ, അവൻ എന്തോ ആവശ്യപ്പെടുന്നേ, ഹല്ലേലൂയ, അതിനകത്ത് ഒന്നിനും അവന് കുറവുണ്ടോ? എന്തേലും കുറവുണ്ടോ അവന്? ഹല്ലേലൂയ, രണ്ട് മക്കളുടെ ചരിത്രം ഹല്ലേലൂയ സുവിശേഷത്തിനകത്ത് കാണാൻ കഴിയും. ഹല്ലേലൂയ, അവൻ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ, അപ്പന്റെ സ്വന്തം മക്കളാ. സകലതും അപ്പൻ പറയുന്നു, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലയോ, നിങ്ങൾക്കുള്ളതല്ലയോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ലയോ. എത്ര പേർ പറയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഈ ദൈവകൃപയ്ക്കകത്തായിരിക്കുന്ന ഞാനും നീയും അനുഗ്രഹിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമുക്കത് അങ്ങോട്ട് തൃപ്തി വരികയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് അതിന് ഇതിനകത്ത് പട്ടിണിയുണ്ടോ? നിനക്ക് പട്ടിണിയുണ്ടോ? ഹല്ലേലൂയ. നീ ദാരിദ്ര്യത്തിലാണോ? ഹല്ലേലൂയ. നിന്റെ അകത്ത്, ഹല്ലേലൂയ, എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നിന്റെ അകത്ത് ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ലോകക്കാരെ പോലെയാണോ നീ ജീവിക്കുന്നേ? ഇല്ലായ്മയുടെ മധ്യത്തിലും സമൃദ്ധിയോടെ ദൈവത്തിന്റെ കൃപയ്ക്കകത്തല്ലേ സ്വർഗം എന്നെയും നിന്നെയും, ഹല്ലേലൂയ, അത്ഭുതമായിട്ടല്ലേ ദൈവം എന്നെയും നിന്നെയും പരിപാലിക്കുന്നേ? അന്നേക്കുള്ളത് ഈ അപ്പൻ നിനക്ക് തരുന്നില്ലേ? അന്നേക്കുള്ളത് നീ അനുഭവിക്കുന്നില്ലേ? നിനക്ക് വേണ്ടി ഏലിയാവിന്റെ കാക്ക ഇന്നും പറക്കുന്നില്ലേ? ഓ, അല്ലെങ്കിൽ ആ സന്തോഷം അനുഭവിക്കുന്ന ദൈവജനം ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും പോരാ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് പിശാച്. ഇതൊന്നും പോരാ, ഹല്ലേലൂയ, ഇതിൽ നിനക്ക് തൃപ്തിയില്ല. പലപ്പോഴും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതെല്ലാം പോവർട്ടിയുടെ മെസ്സേജാണ്, ഹല്ലേലൂയ, അല്ലെ, അല്ല, ദാരിദ്ര്യത്തിന്റെ അതൊരു മെസ്സേജാണ്. അന്നേക്കുള്ളത് ഹല്ലേലൂയ ദൈവം തരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുടെ വിചാരം ഹല്ലേലൂയ എന്തുവാണ്? ഹല്ലേലൂയ, അത് പോവർട്ടി, ഹല്ലേലൂയ, ദാരിദ്ര്യത്തിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം എന്തുവാ? എന്തുവാ? ഹല്ലേലൂയ, എന്തുവാ?
അമർത്തി കുരുക്കി നിനക്ക് മടിയിൽ തരും. അല്ലേലൂയ. നിന്റെ കളപ്പുരകിൽ പോരാതെ വരുവോളം അല്ലേലൂയ തരും. അല്ലേലൂയ. നിന്നെ അനുഗ്രഹിച്ച് 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 ഇത് ഞങ്ങൾ പറയാറുണ്ട്. സ്തോത്രം. അല്ലേലൂയ. സ്തോത്രം. എന്നാൽ അതിനപ്പുറം ഒന്നുണ്ട്. അല്ലേലൂയ. അല്ലേലൂയ. പോവർട്ടി സുവിശേഷത്തെക്കാൾ, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി സുവിശേഷത്തെക്കാൾ അതിനപ്പുറമുള്ള ഒരു സുവിശേഷമുണ്ട്. എന്താണെന്നറിയോ? അല്ലേലൂയ. തൃപ്തി വരുത്തുന്ന. അല്ലേലൂയ. 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 നിനക്ക് തൃപ്തി വരുത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് അവന് ഹാലലൂയ തൃപ്തി വരണമെന്ന്. നീ പരീക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിനക്ക് തൃപ്തി വരണം. എത്ര പേര് രാമയൻ പറയും? ഹാലലൂയ. എനിക്ക് തൃപ്തിയാ. ഏതാ നിങ്ങൾക്ക് വേണ്ടേ? എത്ര പ്രോസ്പിരിറ്റി നമുക്ക് ലഭിച്ചാലും ഒരു മനുഷ്യന് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഹാലലൂയ അവൻ എന്നും കരഞ്ഞുകൊണ്ടിരിക്കും. ആണോ ഇല്ലേ? ഹാലലൂയ. എത്ര കോടീശ് എന്നായി ഹാലലൂയ വൻ സെറ്റപ്പാ, വൻ സംഭവമാ. അല്ലേലൂയ. അവന് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ പറയും, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ അംബാനിയെ പോലെയല്ല, ഞാൻ അല്ലെ മല്യയെ പോലെയല്ല, ഞാന് അല്ലേലൂയ അവരെ പോലെയല്ല. അല്ലേലൂയ. സ്തോത്രം. ഇല്ലേ? തൃപ്തിയില്ല. അയ്യോ എനിക്ക് അല്ലേലൂയ ഇപ്പൊ എനിക്ക് കാറേ ഉള്ളൂ, എനിക്ക് ഹെലികോപ്റ്റർ ഇല്ല, എനിക്ക് ഫ്ലൈറ്റ് ഇല്ല, അല്ലേലൂയ എനിക്ക് അല്ലേലൂയ എന്തില്ല, അല്ലേലൂയ അതൊന്നുമില്ല. അല്ലേലൂയ. തൃപ്തിയില്ല. പക്ഷെ എന്റെ അകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എനിക്ക് വിഷയം. എനിക്ക് അകത്തൊരു തൃപ്തി. ഹല്ലേലൂയ. എന്റെ അകത്തൊരു തൃപ്തി. ഓ പോരാ പോരാ, നന്നായിട്ട് കരം പിടിക്കണം. ഹല്ലേലൂയ. 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 സ്തോത്രം. 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 ഈ അടുത്ത സമയത്ത് ഹല്ലേലൂയ ഒരാൾ എന്നെ കാണാമോ? ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. ആ അമ്മയും മകളും വന്നു. വന്ന് ഇന്ന് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുന്നില്ല. സ്തോത്രം. എന്തായാലും ഒന്ന് പറഞ്ഞേ പറ്റും. ഹല്ലേലൂയ. വന്ന് പ്രാർത്ഥിക്കാൻ വന്നത് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ വലിയൊരു ഡീല് നടക്കാൻ പോവുക. ദേവദാസനെ പ്രാർത്ഥിക്കണം. ഈ വലിയ ഡീൽ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അകത്ത് കത്തും. ഏതോ അല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ലക്ഷോ കോടിയോ ഒന്നും അല്ല, ഇത് 100 കോടിയോ 1000 കോടിയോ 10000 കോടിയോ ഡീലായിരിക്കും. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. ഞാൻ അവരോട് വിശദമായിട്ട് ചോദിച്ചു. അത്യാവശ്യമൊക്കെ ജീവിക്കാൻ അല്ലേലൂയ ഉണ്ടായിരുന്ന കുടുംബമാണ്. സ്തോത്രം. അല്ലേലൂയ. ഇപ്പൊ വലിയ ഡീലിന്റെ പുറകെ പോയി സകലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അല്ലേലൂയ. ഇത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പോകുന്നത് മണ്ടത്തരമാ. ഇതുപോലെ ഒത്തിരി അല്ലെങ്കിൽ വഞ്ചനകളുണ്ട് ഇതിനകത്ത്, തന്നെ പലർക്കും അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കള്ളത്തരമാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പക്ഷേ ഒത്തിരി കള്ളത്തരമുണ്ട്, പക്ഷെ ഇത് ഒറിജിനല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഇവർക്ക് പിടികിട്ടില്ല. ഇവർക്ക് എന്തോ പിടികിട്ടയല്ല. ഇവർ പോകുന്നത് ഈ മോഹത്തിന്റെ വലിയൊരു പ്രശ്നം ഇതാ. ഈ മോഹം അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണും ചെവിയും കേൾക്കല. ചെവി കേൾക്കയില്ല, കണ്ണ് കാണയില്ല. പിന്നെ അവര് പറയും, അല്ലെ ഞങ്ങൾ ഒറിജിനല. ഹല്ലേലൂയ. ഞാൻ പോകുന്നത് ഒറിജിനലിന്റെ പുറകെയാ. അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഹല്ലേലൂയ ഇവിടെ മുമ്പ് വരുമായിരുന്നു, ഇപ്പൊ വരുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ വരാത്തത് സ്തോത്രക്കാഴ്ചയിടാനും പോലും പൈസ ഇല്ലാഞ്ഞിട്ട് വരാത്ത. ഹല്ലേലൂയ. വലിയൊരു സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാ. അത്യാവശ്യം 1.5 ലക്ഷം രൂപയോളം മാസ വരുമാനമുണ്ട്. ഹല്ലേലൂയ. ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാ. ഹല്ലേലൂയ. ഈ പാർട്ടി ഹല്ലേലൂയ ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ പാസേ ഇവിടെ എത്ര സ്ഥലമുണ്ട്, ഹല്ലേലൂയ ഇത് എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര ഹോളുണ്ട്. അല്ലെ ഞാൻ പറഞ്ഞു, ഇവിടെ പല ഹോളുകളും ഒക്കെ ഉണ്ട്, ഇതെല്ലാം കൂടെ അടുത്ത മാസം 15-ാം തീയതി ഞാൻ അങ്ങ് മേടിച്ചു തരാൻ പോവാ. സ്തോത്രം. അപ്പോഴേ എനിക്ക് ഹല്ലേലൂയ തോന്നി, ഇതിലെന്തോ ഹല്ലേലൂയ ഹല്ലേലൂയ സംഭവമുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ മേടിച്ചു തരും? അല്ല മേടിച്ചു തരാൻ വരട്ടെ. ഹല്ലേലൂയ. ഇനി വല്ല കള്ളപ്പണമാണോ മേടിച്ചിട്ടാണോ ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ജയിലിൽ പോയി കിടക്കാൻ. അല്ല ഈ പണം എവിടെന്നാ? ഹല്ലേലൂയ. ഒരു വലിയൊരു ഡീൽ എനിക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 3500 കോടി. സ്തോത്രം. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കോടി പോവാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലൊരു 3500 കോടി
ഇപ്പോഴത്തെ സ്ഥിതിയാ, ഞാൻ അത് കിട്ടൂന്നുള്ളത് കൊണ്ട് എന്റെ സ്കൂളും സംഭവം ഒക്കെ വേറൊരാളിനെ ഏൽപ്പിച്ചു. ഞാൻ ഇത്ര കോടി 4 കോടി രൂപ ബാങ്കിൽ ഇതെല്ലാം കൂടെ പണയം വെച്ചെടുത്തിട്ട് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക. 4 കോടി രൂപ മാന്യം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്, 1.5 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടായിരുന്ന മനുഷ്യൻ ഇതെല്ലാം കൂടെ കൊണ്ട് പണയം വെച്ച് 4 കോടി എടുത്തിട്ട് എന്ത് ചെയ്തിരിക്കുക, 3,800 കോടി റിലീസ് ചെയ്യാൻ കൊടുത്തു. ഞാൻ ചോദിച്ചു, കൊടുത്തിട്ട് എത്ര വർഷമായി? 12 വർഷം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് കിട്ടും? അടുത്ത മാസം 15-ാം തീയതി ചെക്ക് ഒപ്പിടാൻ പോവാ. ഞാൻ പറഞ്ഞു, ആരെങ്കിലും കൂടെ വരണോ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഹല്ലേലൂയ, ഈ മനുഷ്യൻ അവിടെ ചെക്കിടാൻ ഒപ്പിടാൻ ചെല്ലുമ്പോഴാ സത്യം അറിയുന്നേ. അപ്പൊ ആരെങ്കിലും ആംബുലൻസിൽ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ഹല്ലേലൂയ, ആരെങ്കിലും കൂടെ വരേണ്ടി വരൂ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത മാസം, ഇത് പറഞ്ഞത് 2012-ലാ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, അടുത്ത മാസം. സ്തോത്രം. പിള്ളേർ വീട്ടിലിരുപ്പ, പഠിക്കാൻ പോകുന്ന വൃത്തിയില്ല, സ്തോത്ര കാഴ്ചയിടാൻ പൈസയില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയോ? ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യം മോഹം. ആ മനുഷ്യനോട് ഞാൻ കാളെ പിടിച്ചു പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, നിങ്ങൾ ഇത് വിട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാസം കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ച്. ഹല്ലേലൂയ. എനിക്കറിയാം ഇത് പോകുന്നത് ആത്മഹത്യയിലേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ടു. ഇപ്പൊ വാടക വീട്ടിലാ, വാടക കൊടുക്കാൻ വൃത്തിയില്ല, സകലതും നഷ്ടപ്പെട്ടു. ആ വ്യക്തിയോട് പറയുമ്പോൾ അയാൾ പറയുക, ഹല്ലേലൂയ, ഞാൻ, ഹല്ലേലൂയ, ലോകത്ത് ഒത്തിരി വഞ്ചനകൾ ഉണ്ട് ബ്രദറെ, പക്ഷേ ഈ 3,008 അത് ഒറിജിനലാ. ഹല്ലേലൂയ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടിടുന്ന മോഹത്തിന്റെ വലയത്തിനകത്ത് പെട്ടുപോകരുത്. ഹല്ലേലൂയ. അത് നിന്നെ, ഹല്ലേലൂയ, വീഴ്ത്തും, അത് നിന്നെ തകർക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയില്ല. അത് തക്ക സമയത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നീ നിന്റെ തലമുറയും അനുഭവിക്കും. എന്നാ പിശാചിന്റെ വാക്ക് കേട്ട് നീ പുറകെ പോയാൽ പിശാച് നിനക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്ത് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോഹം ഗർഭം ധരിച്ച് മോഹങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ വായിച്ചതുപോലെ, ഹല്ലേലൂയ, ഈ അപ്പന്റെ വീട്ടിലായിരിക്കുന്ന ഈ മകൻ ഒന്നിനും കുറവില്ല. അവൻ സമ്പന്നനാ, പക്ഷെ അവന് വേണ്ടത് ഹല്ലേലൂയ പുറത്തെ ലോകം തരുന്ന ഹല്ലേലൂയ സുഖം അന്വേഷിച്ച് അപ്പന്റെ കയ്യിലുള്ളതിനെയും കൂടെ പിടിച്ചു മേടിച്ചുകൊണ്ട് പോയ ഒരു മനുഷ്യന്റെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. മോഹം നിന്നെ ശാശ്വതമായി ആ സുഖത്തിൽ കിടക്കാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. ശാശ്വതമായ സുഖം അല്ലാതെ തരുന്നേ. ലോകം തരുന്ന സുഖത്തിന്റെ പുറകിൽ വഞ്ചനയുണ്ട്. ലോകം ഇന്ന് നിനക്ക് സുഖം തന്നാൽ ആ സുഖത്തിന്റെ പേരിൽ നാളെ നീ കരയും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഈ നാടുകളിൽ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, ഈ മോഹം അകത്ത് കിടന്നാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭാര്യ, ഹല്ലേലൂയ, ഭാര്യയെ, ഹല്ലേലൂയ, നോക്കേല, കുഞ്ഞുങ്ങളെ നോക്കേല, ഹല്ലേലൂയ, ഇതൊന്നും, ഹല്ലേലൂയ, അവരുടെ മനസ്സിനകത്ത് വരില്ല. പിന്നെ മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ലേ, ഹല്ലേലൂയ, ആ പ്രായപൂർത്തിയായ, ഹല്ലേലൂയ, മക്കളെ വിട്ടിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ആൾക്കാർ ഓടിക്കളയുന്നു, ഹല്ലേലൂയ, പെണ്ണുങ്ങൾ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. ഇതിന്റെ കാരണം എന്തെന്ന്, അവരുടെ റിയാലിറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവന്റെ മൈൻഡിനെ പിശാച് കെട്ടി, ഹല്ലേലൂയ, അവൻ ചെയ്യുന്നതാ ശരിയെന്ന് ഹല്ലേലൂയ പറയുന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പാപത്തിലേക്ക് ചിന്ത നമ്മുടെ അകത്തേക്ക് വരുമ്പോ, ഹല്ലേലൂയ, പിന്നെ നമുക്ക് ഒരു മനുഷ്യൻ പറയുന്നതും, ഹല്ലേലൂയ, നമുക്കിവിടെ ഹല്ലേലൂയ അനുഭവങ്ങൾ പലതുണ്ട്. ഹല്ലേലൂയ. അമ്മയപ്പന്മാർ, ഹല്ലേലൂയ, ലാളിച്ചു വളർത്തുന്ന മക്കൾ, ഹല്ലേലൂയ,
പടിയ പോകുന്ന ഏവനേകരം കണ്ടു കഴിഞ്ഞാൽ അവരുടെ അകത്ത് മോഹം വരുക. പിന്നെ അവന് ആരോഗ്യമുണ്ടോ, പണമുണ്ടോ, അല്ലെങ്കിൽ പ്രശസ്തിയും ഉണ്ടോ, ജീവിക്കാൻ മാർഗമുണ്ടോ, ഇതൊന്നും ഒരു വിഷയമല്ല. അകത്ത് എന്ത് വന്നു കഴിഞ്ഞു? മോഹം വന്നു കഴിഞ്ഞു. അപ്പം വന്ന് പറയുക, മോളെ ശരിയല്ല. അല്ലെങ്കിൽ അപ്പന് വിവരമില്ല. അമ്മ വന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ച് ശീലമുള്ളവരാ, ഇത് ജീവിതമല്ല, ഇത് വെറും മോഹമാ. ഈ മോഹത്തിന്റെ പുറകെ പോയാൽ നീ നശിച്ചു പോകും. അല്ലെങ്കിൽ മോള് പറയും, അല്ലെങ്കിൽ അമ്മയുടെ കാലഘട്ടമല്ല, ഇത് ന്യൂ ജനറേഷനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് എന്താണോ അതാണ് ശരി. ഒരു പ്രായത്തിലായ പിള്ളേർക്കെല്ലാം തോന്നുന്ന ഒരു കുഴപ്പമാണ്, അപ്പനും അമ്മയ്ക്കും വിവരമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പഠിപ്പിച്ചു വളർത്തി, അല്ലെങ്കിൽ സത്യമാ, ഇവർക്ക് വിവരമില്ല, അപ്പനും അമ്മയ്ക്കും വിവരമില്ല. അല്ലെങ്കിൽ എന്താ കാരണമെന്നറിയോ, ഈ മക്കൾ പറയുന്ന എല്ലാ താളത്തിനൊത്തവണ്ണം തുള്ളുന്നതാ വിവരമില്ലാത്തതിന്റെ കാരണം. ഹല്ലേലൂയ. അവർ പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നു, ചെയ്യുന്നു, ആഹാരം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു. നമ്മളെന്തെങ്കിലും നല്ലതൊന്ന് പറഞ്ഞാൽ അപ്പൊ പറയും വിവരമില്ല. ഹല്ലേലൂയ, ഇല്ലേ? സ്തോത്രം. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, എനിക്കറിയാം. ഹല്ലേലൂയ. ബാക്കി എല്ലാം ചെയ്യാൻ ആര് വേണം? അപ്പനും അമ്മയും വേണം. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞാൽ അപ്പൊ പറയും വിവരമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയോ? ഹല്ലേലൂയ. എന്തിനൊക്കെയോ അകത്ത് മോഹം കിടക്കുക, മോഹം കിടക്കുക. മോഹം എന്ത് ചെയ്തിരിക്കുക? എന്റെ ചെവിയെ അടച്ചു വെച്ചിരിക്കുക, എന്റെ കണ്ണിനെ അടച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം എന്നെ മൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആര് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകില്ല, ഒരു വ്യക്തി പറഞ്ഞാലും ഹല്ലേലൂയ, സ്തോത്രം, അതിന് പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്നിട്ട് വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയി ഹല്ലേലൂയ, ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴാ തിരിച്ചറിയാൻ തുടങ്ങുന്നേ. ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ സ്വർഗമല്ല, ഇത് നരകത്തിലേക്ക് പിശാചനെ വലിച്ചു കൊണ്ടുപോയതാ, പിശാചനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയതാ. ഹല്ലേലൂയ. ഈ മകൻ വഴിയിൽ കിടന്ന് നിലവിളിക്കുന്നത് പോലെ എന്റെ അപ്പന്റെ വീട്ടിൽ എന്ത് സന്തോഷമായിരുന്നു, എന്റെ ഹല്ലേലൂയ വീട്ടിൽ എത്ര ആനന്ദമായിരുന്നു. അന്ന് ആ അപ്പൻ പറഞ്ഞത് കേൾക്കാതെ ഹല്ലേലൂയ ഞാൻ ഇറങ്ങിപ്പോയി, ഇന്ന് ഞാൻ വാളവരെ തിന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്കറിയാം അനേകർ പലരും ഹല്ലേലൂയ ഹല്ലേലൂയ മോഹത്തിൽ പെട്ടിറങ്ങിപ്പോയത് മുഴുവൻ വാളവരെ തിന്നിട്ടേ ഹല്ലേലൂയ മടങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് ആദ്യം നിനക്ക് തരുന്നത് കാണിക്ക. ഒരിടത്ത് ഹല്ലേലൂയ പണ്ട് ഹല്ലേലൂയ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഡാൻസ് നടക്കുകയാ, ഭയങ്കര ആഘോഷം നടക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു സൈഡില് ഹല്ലേലൂയ പ്രാർത്ഥനയും ഹല്ലേലൂയ കണ്ണുനീരന്ന് മാറുമോ എന്നൊക്കെ പാട്ടൊക്കെ കേൾക്കുക. ഹല്ലേലൂയ. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോ ഒരു സൈഡിൽ എന്ത് ചെയ്യാ, ഹല്ലേലൂയ യേശുവേ സ്തോത്രം, കണ്ണുനീർ എന്നു മാറുമോ, ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സൈഡിൽ ഭയങ്കര എന്തു ചെയ്യാ, ഡാൻസ് കിടക്കുക. ഹല്ലേലൂയ. ഏത് റോക്ക് മ്യൂസിക് നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങോട്ടാ പോയെ ചെറുപ്പക്കാരെല്ലാം കൂടെ? എങ്ങോട്ട് വരുന്നു? അമ്മച്ചിമാരെയൊക്കെ തള്ളി അല്ലെങ്കിൽ കണ്ണുനീർ എങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വിട്ടിട്ട് ചെറുപ്പക്കാരെല്ലാം കൂടെ എങ്ങോട്ട് പോയി? അല്ലെ റോക്ക് മ്യൂസിക്കിന്റെ പുറകെ പോയി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പം ഹല്ലേലൂയ ഭയങ്കര എന്ത് നടക്കുക, ഹല്ലേലൂയ തുള്ളലും ചാട്ടവും ഓട്ടവും ബഹളവും ഒക്കെ നടക്കുക. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഒരു നിലവിളി പുറകിൽ കേൾക്കാം. ഹല്ലേലൂയ. ഈ കർട്ടന്റെ പുറകിൽ ഇടയ്ക്കിടയ്ക്ക് നിലവിളി. അപ്പൊ ഇവര് പെട്ടെന്ന് ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഇവര് വിചാരിക്കും എന്തോ ചിന്തിക്കുക. ഹല്ലേലൂയ. എന്തോ ചിന്തിക്കുക. ഹല്ലേലൂയ. ഇത് ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് മറ്റുള്ളവരെ നോക്കി പരിഹസി, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, എന്നും പ്രാർത്ഥന, എന്നും കരച്ചില്, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇവിടെ നോക്ക്, ഞങ്ങൾ തുള്ളി ചാടി. ഹല്ലേലൂയ. ഭയങ്കര ആനന്ദമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നപ്പ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ അല്ലെങ്കിൽ കർട്ടന്റെ പുറകിലോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. കർട്ടന്റെ പുറകിലോട്ട് ചെന്നപ്പോഴാ കണ്ടത് അവിടെ ഹല്ലേലൂയ കുനിച്ചു നിർത്തി ഇടിയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് പുറകിലോട്ട് ചെന്നപ്പോഴാ അല്ലെ കവളി കൂടെ കമ്പി കുത്തി കയറ്റുവാ. ഹല്ലേലൂയ. സൈഡിൽ കൂടെ ഒക്കെ കമ്പി കുത്തി കയറ്റുവാ. ഹല്ലേലൂയ. എന്തുവെച്ച്, ഹല്ലേലൂയ, ഇത് ഇതെല്ലാം റോക്കിന്റെ ഭാഗമാണ്. സ്തോത്രം. അപ്പോൾ പുറത്ത് കണ്ടതോ, ഇത് അല്ല പുറമേ ഉള്ളൂ, അകത്ത് മുഴുവൻ അല്ലൊരു കൂത്തലും കീറലും. ഹല്ലേലൂയ. 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 എന്തുവാ ഹല്ലേലൂയ, അവിടെ മുഴുവൻ വലിച്ചു കീറുന്ന പരിപാടിയേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കരഞ്ഞ് നിലമിളിച്ചുകൊണ്ടിരുന്ന കൂട്ടരുടെ പുറകിലൊന്നുണ്ട്, അവിടെ ആനന്ദ നൃത്തം. ഓ
ഹല്ലേലൂയ്യ ഇന്ന് ലോകത്തിന് നാം പരിഹാസമായിരിക്കും ലോകക്കാർക്ക് നാം പരിഹാസമായിരിക്കും ലോകക്കാർ എന്നെയും നിന്നെ നോക്കി പരിഹസിക്കും പക്ഷെ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറും അവിടെ ഹല്ലേലൂയ്യ ഈ അപ്പന്റെ വീട്ടിൽ അപ്പ വീട്ടിൽ എപ്പോഴും സന്തോഷമേ അവിടെ ഹല്ലേലൂയ്യ ആടലും പാടലും അങ്ങേ താനേ ഓ കരമടിച്ചു നല്ല കർത്താവിനെ ഇന്ന് പുറമേ പിശാചി കാണിക്കുന്ന അല്പസന്തോഷത്തിന്റെ മുമ്പിൽ നീ ചാടാൻ പോകരുത് ഇന്ന് പിശാചി കാണിക്കുന്ന അല്പ ആനന്ദത്തിന്റെ മുമ്പിലല്ല നീ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ആ മോഹത്തിന്റെ പുറകെ പോകരുത് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ വേദപുസ്തകം പറയുന്നു ഹല്ലേലൂയ്യ ഹവ്വ പറഞ്ഞു കാണാൻ ഭംഗിയുള്ളത് അപ്പൊ ഒന്ന് പറഞ്ഞേ കാണാൻ ഭംഗിയുള്ളതിന്റെ പുറകെ ഒന്നും പോകരുതെന്ന് പറഞ്ഞേ അല്ലെ യൂത്തെല്ലാം പുറത്തു പോയിരിക്കുക സ്തോത്രം ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പറഞ്ഞേ ഹല്ലേലൂയ്യ കാണാൻ ഭംഗിയുള്ളതിന്റെ പുറകെ പോകരുത് ഇപ്പൊ നിന്നെ ഹല്ലേലൂയ്യ ഒഡീഷനാക്കാന്ന് പറയുന്നതിന്റെ പുറകെ പോകരുത് ഇപ്പം കിട്ടുമെന്ന് പറയുന്നതിന്റെ പുറകെ പോകരുത് ലോകം നിന്റെ മുമ്പിൽ കാണിച്ചു തരുന്ന മോഹത്തിന്റെ പുറകെ പോകരുത് തൊടാൻ നല്ലതിനെ തൊടരുത് ഹല്ലേലൂയ്യ മോഹം അകത്ത് കിടക്കുക അല്ലെങ്കിൽ എന്നിട്ട് നമ്മള് അല്ലെങ്കിൽ കുറ്റം പറയുന്നത് ആരെയാ ബ്രദറേ ഞാൻ വീണുപോയി ബ്രദറേ ഞാൻ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഞാൻ ഹല്ലേലൂയ്യ പെട്ടുപോയി ബ്രദറേ ഞാൻ പരീക്ഷിക്കപ്പെട്ടുപോയി ഞാൻ തകർന്നുപോയി ഹല്ലേലൂയ്യ ഞാൻ ഹല്ലേലൂയ്യ പാപം ചെയ്തു പോയി ഹല്ലേലൂയ്യ ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല ഹല്ലേലൂയ്യ ആദാമോ അവ ഒറ്റ സെക്കൻഡ് കൊണ്ട് പാപത്തിൽ വീണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നേ ഹല്ലേലൂയ്യ അവ പറയുക കാണാൻ നല്ലതാ പറഞ്ഞുകൊണ്ടിരിക്കുക കാണാൻ നല്ലതാ കാണാൻ നല്ലതാ കാണാൻ നല്ലതാ അല്ല ഞാൻ കാണുന്നേ ഉള്ളൂ തൊടുന്നില്ല ഞാൻ കാണുന്നേ ഉള്ളൂ ഹല്ലേലൂയ്യ കഴിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ പിശാചു പറഞ്ഞേ ഹല്ലേലൂയ്യ അവേ കാണാൻ നല്ലതല്ലേ ഹല്ലേലൂയ്യ തിന്നാൻ നല്ലതല്ലേ പിന്നെ എന്താ നീ തിന്നാത്തേ സ്തോത്രം പിടികിട്ടിയോ ആരുടെ അകത്ത് അമോഹം വന്നേ പിശാചു കൊണ്ട് മോഹം കിട്ടുന്നൊന്നും പറയരുത് സ്തോത്രം നിന്റെ അകത്ത് കിടന്ന മോഹത്തെ പിശാചു പ്രോത്സാഹിപ്പിച്ചു അത്രേ ഉള്ളൂ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞേ മോഹം ഉണ്ടെങ്കിൽ പിശാചു അതിനെ പ്രോത്സാഹിപ്പിക്കും ഹല്ലേലൂയ്യ നിനക്ക് കോടീശ്വരനാകണമെന്ന അകത്ത് മോഹം കിടന്നാ അതിന് പിശാചു അതിനെ പ്രോത്സാഹിപ്പിക്കും നിനക്ക് പാപം ചെയ്യണമെന്ന് മോഹം കിടന്നാ പിശാചു നിന്നെ പ്രോത്സാഹിപ്പിക്കും നിനക്ക് സീരിയൽ കാണണമെന്ന് മോഹം കിടന്നാ നീ എടുത്ത് ഹല്ലേലൂയ്യ എന്തോ റിമോട്ട് എടുത്ത് ഓൺ ചെയ്യുമ്പോൾ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഹല്ലേലൂയ്യ സീരിയലാകും നിനക്ക് സിനിമ കാണണമെന്ന് മോഹം കിടന്നാ ഹല്ലേലൂയ്യ നീ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ അതിന്റെ മുമ്പിൽ ചെന്ന് പെടും എന്ത് നിന്റെ അകത്ത് കിടക്കുന്നു അതാണ് പിശാചി പ്രോത്സാഹിപ്പിക്കുന്നത് പിടികിട്ടുന്നുണ്ട് ഹല്ലേലൂയ്യ നിനക്ക് പ്രശസ്തിയാണോ പിശാചി നിന്നെ പ്രോത്സാഹിപ്പിക്കും ഏതിലാ പ്രോത്സാഹിപ്പിക്കും പിശാചിനറിയാം ഇവന് പണം കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവന് പ്രശസ്തിയാവേണ്ടത് ഇവന് പേരാവേണ്ടത് ഇവന് സ്റ്റേജാവേണ്ടത് ഇവന് മൈക്കാവേണ്ടത് ഇവന് കൊയറാവേണ്ടത് ഇവന് കയറാവേണ്ടത് ഹല്ലേലൂയ്യ ആർക്കറിയാം ആർക്കറിയാം സ്തോത്രം പിശാചിനറിയാം നിനക്കെന്തു വേണമെന്ന് പിശാചു നോക്കുന്നത് പിശാചു കൊണ്ടു തരികയല്ല നിന്റെ ഹൃദയത്തിലോട്ട് നോക്കുമ്പോ അറിയാം പിശാചിനറിയാം അതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞു കാണും ഇവൻ ഇന്നതാ കാണേണ്ടത് എന്നാ ഇന്നാ പിടിച്ചോ മൊബൈൽ ഓൺ ചെയ്യുമ്പോ ഇന്നാ പിടിച്ചോ ഹല്ലേലൂയ്യ വരും ഹല്ലേലൂയ്യ ഇവൻ ഫേസ്ബുക്കിനോട് അടിച്ച ഹല്ലേലൂയ്യ അപ്ലോഡ് ചെയ്ത ഫേസ്ബുക്ക് ലോഡ് ചെയ്ത മൊബൈൽ നിനക്ക് തരും സ്തോത്രം നീ ഒന്നേ ഡൗൺലോഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട പിടികിട്ടുന്നുണ്ടോ എന്താണോ നിന്റെ അകത്ത് കിടക്കുന്നത് അതിനെയാണ് പിശാചു പുറത്തെടുക്കുന്നത് അതിനാണ് അവസരം തരുന്നത് അതിൽ വീഴാനാ ദൈവം അത് പിശാച് അതിൽ ഇടം തരുന്നത് അവൻ നിന്നോട് പറയും ദൈവത്തെ പോലെയാകും സ്വർഗം തരും നീ കണ്ടിട്ടില്ലേ കഞ്ചാവടിക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ എന്തോ പറയുന്നവര് എന്തോ പറയുന്നേ എന്തിനാ അടിക്കുന്നേ ഓഹ് അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ സ്വർഗം സ്തോത്രം അല്ലേ ഹല്ലേലൂയ്യ
ചെറുക്കനോട് അല്ലെ ചോദിച്ചാൽ അറിയാം, കഞ്ചാവടിച്ചവരോട് ചോദിച്ചറിയാം, അവർ പറയും ഞങ്ങൾ ഒരു മണിക്കൂർ സ്വർഗത്തിലായിരുന്നു. അല്ലെങ്കിൽ ഇവൻ സ്വർഗത്തിൽ പോയി 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 അവസാനം അവൻ പറയും അല്ലെ എന്റെ ജീവിതം നരകമായി. അല്ലെ പിശാചു കൊടുക്കുന്ന സ്വർഗത്തിന്റെ പുറകിൽ എന്തുണ്ട്? എന്തുണ്ട്? നരകമുണ്ട്. നീ ഇതിന്റെ പുറകെ പോകുമ്പോ ഓർത്തോളണം പുറകെ എന്ത് വരുന്നുണ്ട്. ലോകത്തിന്റെ പിശാച് കാണിച്ചു തരുന്ന ഇമ്പത്തിന്റെ പുറകെ പോകുന്ന നിന്നെ കാത്തിരിക്കുന്ന നരകമാ. എന്നാൽ ദൈവം തരുന്ന തൃപ്തിക്കകത്ത് ഹല്ലേലൂയ, ദൈവമേ എനിക്ക് ലോകം തരുന്ന സുഖത്തെക്കാൾ നല്ലത് ദൈവം തരുന്ന അതിന്റെ സന്തോഷമാണ്. ദൈവം തരുന്ന തൃപ്തിയാണ്, ദൈവം തരുന്ന ആനന്ദമാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നിന്റെ അകത്ത് കിടക്കുന്ന ജഡത്തിന്റെ ചിന്തയെ ഇന്ന് മരവിപ്പിക്കണം. ആത്മീയ മനുഷ്യനെ നിങ്ങൾ ഒന്നും നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ, ആദാമും ഹവ്വയും അല്ലെങ്കിൽ ജഡീയ മനുഷ്യരല്ല, ആത്മീയ മനുഷ്യരാ. ഈ ആത്മീയ മനുഷ്യരെയാണ് ആര് വീഴ്ച? പിശാച് വീഴ്ച. ഹല്ലേലൂയ, അതുപോലെ പരീക്ഷിക്കുവാൻ ഹല്ലേലൂയ ആത്മീയ മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ അടുക്കലും പിശാച് വന്നു. ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തോട് പറഞ്ഞു ഹല്ലേലൂയ, നോക്കുക എന്താണ് ക്രിസ്തുവിനുള്ളത്, ഹല്ലേലൂയ അതൊക്കെ പിശാച് കൊടുക്കാന്നാ പറയുന്നത്. ഈ ലോകത്തെ ഞാൻ നിനക്ക് തരാം. എത്ര മണ്ടനാ പിശാച് നോക്കി. ഹല്ലേലൂയ, ലോകത്തിന്റെ അധിപനോട് പറയുക, ലോകത്തിന്റെ സൃഷ്ടിതാവിനോട് പറയുക, ഹല്ലേലൂയ എന്നെ വണങ്ങ്, ഈ ലോകത്തെ ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ശക്തനായവൻ. ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു ലോകം തരുന്ന അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ, അവനോട് പിശാച് പറയുക ഈ കല്ലുകളെ അപ്പമാക്കുക. ഓ ഹല്ലേലൂയ, നീ എന്നെ വണങ്ങ്, ഈ ലോകത്തെ മുഴുവൻ ഞാൻ നിനക്ക് തരാം. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും ഹല്ലേലൂയ, പിശാചെ നീ എനിക്കൊന്നും തരണ്ട, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് സകലത ഉണ്ട്, ഞാൻ എന്റെ അപ്പന്റെ മകനാ, എന്റെ അപ്പന്റെ വീട്ടിലെല്ലാം ഉണ്ട്, ഞാൻ ഒന്നിന്റെയും പുറകിലല്ല, എനിക്ക് നീ ഒന്നും തരണ്ട, എന്റെ അപ്പൻ എനിക്ക് സകലതും തന്നിട്ടുണ്ട്. ഓ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ പിതാവ് എനിക്ക് സകലതും തന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അപ്പ മകനെങ്കിൽ അവകാശിയ, നീ പണത്തിന്റെ പുറകെ ഓടണ്ട, അത് നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. നീ സുഖത്തിന് പുറകെ ഓടണ്ട, ദൈവം അത് നിനക്ക് തന്നിട്ടുണ്ട്, സകലതും നിനക്ക് തന്നു. നീ സന്തോഷത്തിന് വേണ്ടി ഓടണ്ട, അതും നിനക്കുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്നത് മുഴുവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ലോകക്കാർക്ക് ഇല്ലാത്തതാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ നീ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കണം. ഹല്ലേലൂയ, നീ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് അപ്പോഴേ മുടിയിട്ടു. ഹല്ലേലൂയ, രോഗത്തിനും കട്ടതയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിനും ലോകമായിരിക്കുമ്പോൾ അവയ്ക്കകത്തു നിന്ന് സ്വർഗത്തിന്റെ ദൈവം, അല്ലെങ്കിൽ ശാപത്തിനകത്തു നിന്ന്, പൂരിതളിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് ഈ ദൈവം എന്നെയും നിന്നെയും വിടുവിച്ച് സ്വതന്ത്രനാക്കി അപ്പന്റെ വീട്ടിൽ അല്ലെങ്കിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തൃപ്തി തന്ന. പുറകെ പോകുന്നവൻ, പച്ചപ്പ് നോക്കി പോകുന്നവൻ ലോത്തിനെ പോലെയാ. നശിക്കാനിരിക്കുന്നതിനെ നോക്കിയാ ലോത്ത് പോലെ. ലോത്തിന്റെ കണ്ണിന് മുമ്പിൽ കണ്ടത് ഹല്ലേലൂയ സോധവം എന്ന സ്ഥലം പച്ചപ്പുള്ളതാ. അതിനകത്തുള്ള പാപത്തെക്കാളും അതിനകത്ത് മറഞ്ഞിരിക്കുന്ന പാപത്തെ അവൻ കണ്ടില്ല, അവൻ കണ്ടത് പച്ചപ്പാ.
നീ പല പച്ചപ്പും അന്വേഷിച്ചു പോകുമ്പോൾ ഓർക്കണം അതിനകത്ത് മറഞ്ഞിരിക്കുന്ന പാപമുണ്ട്. ദൈവം അതിനെ നശിപ്പിക്കാനിരിക്കുക. ദർശനമുള്ളവൻ പറയും, പച്ചപ്പിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പിശാചിന്റെ കെണിയെ കണ്ടിട്ട്. ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഉദാഹരണം എനിക്കറിയാം. ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ മീനെ അലരുകെ പിടിക്കാൻ ചൂണ്ടയിടുമ്പോ അലരി വെറും ചൂണ്ടയാട്ടിടാറില്ല. ഹല്ലേലൂയ ആ ചൂണ്ടയിൽ എന്ത് ചെയ്യും, എന്തോ ചെയ്യും. ആ മീനിന് ഇഷ്ടപ്പെട്ടതിനെ ഇല്ലേ, ഒരു മീനിന് ഓരോ തരം. ആ മീനിന് ഇഷ്ടപ്പെട്ടതിനെ ആ ചൂണ്ട കാണാതെ മറച്ചു വെച്ച് ഹല്ലേലൂയ ഇടും അല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചൂണ്ട കണ്ടു കഴിഞ്ഞാൽ മീനിനറിയാം ഇതെന്നെ പിടിച്ചോണ്ട് പോകും, ഇതെന്നെ നശിപ്പിക്കും. പക്ഷേ ഹല്ലേലൂയ ഒരിക്കലും മീൻ പിടിക്കുന്നവൻ ഹല്ലേലൂയ ചൂണ്ട കാണിക്കാറില്ല. ചൂണ്ടയെ മറച്ച് അതിന് മണമടിക്കുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒറ്റ കൊത്തുകൊത്താൻ ഹല്ലേലൂയ ഒറ്റ വിഴുങ്ങി വിഴുങ്ങാൻ തക്കതായിട്ടുള്ളത് ആ മീനിന്റെ മോഹത്തിനനുസരിച്ചുള്ളതിനെ ചൂണ്ടയിൽ കൊരുത്തി ഇടുന്നത് പോലെ പിശാചി നിന്റെ മുമ്പിൽ ഇടുന്ന ചൂണ്ട കണ്ട് ഹല്ലേലൂയ അത് കൊണ്ടിടുന്ന മോഹം കണ്ടിട്ട് അത് നിന്റെ ഹൃദയത്തിന് ആഗ്രഹിച്ചത് കണ്ടിട്ട് നീ അതേ കയറി പിടിക്കരുത്, അതിൽ കയറി പിടിക്കരുത്. എനിക്കറിയാല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ട് ചിലരോട് ദൂത കൈമാറുകയും നിങ്ങൾ നശിച്ചു പോകുവാൻ ഞാൻ ഉൾപ്പെടെ നശിച്ചു പോകുവാൻ സ്വർഗത്തിന് ഇഷ്ടമല്ല. പിശാചി ചില ചൂണ്ടകൾ ഇട്ടിട്ടുണ്ട്, പിശാചി ചില ചൂണ്ടകൾ ഇട്ടിട്ടുണ്ട്. നീ ആത്മീയമായി വളർന്നു വരുമ്പോൾ, നീ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ നീ ഹല്ലേലൂയ അഭിഷേകത്തിൽ ഹല്ലേലൂയ പൊങ്ങി വരുമ്പോൾ നിന്റെ അകത്ത് പണ്ട് കിടന്ന ആഗ്രഹങ്ങളെ ചൂണ്ടകളാക്കി ഹല്ലേലൂയ ഹല്ലേലൂയ ഇരകളാക്കി ഹല്ലേലൂയ ചൂണ്ടയെ മറച്ച് നിന്റെ മുമ്പിൽ കൊണ്ടിടുമ്പോൾ ഞാൻ അത് പിടിക്കില്ല. ഓ കരമടിച്ച്